പെഗാസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് അടുത്തയാഴ്ചയെന്ന് സുപ്രീംകോടതി. പ്രത്യേക സമിതി രൂപീകരിച്ച് അംഗങ്ങൾ ആരാണെന്ന് അടുത്തയാഴ്ച വ്യക്തമാക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വിദഗ്ധ സമിതി രൂപീകരിച്ചാൽ എല്ലാ വിവരങ്ങളും വ്യക്തമാക്കാമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. സിജി ഉമേഷ് ചേരുന്നു. ഉമേഷ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഏറെ തടസ്സപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. വലിയ തോതിലുള്ള ബഹളമായിരുന്നു കഴിഞ്ഞ വർഷകാല സമ്മേളനം മുഴുവൻ പാർലമെന്റ് ഈ വിഷയത്തിൽ സാക്ഷ്യം വഹിച്ചത്. അന്ന് കേന്ദ്രം ഒരു നിലപാട് പാർലമെന്റിലും സുപ്രീംകോടതിയിലും വ്യക്തമാക്കിയിരുന്നു. പ്രത്യേക അന്വേഷണ സമിതിയെ രൂപീകരിച്ചാൽ എല്ലാ കാര്യങ്ങളും ആ അന്വേഷണ സമിതിക്ക് മുൻപിൽ വ്യക്തമാക്കാം. കാരണം ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന കാര്യം അത് ഒരു സത്യവാങ്മൂലത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിലൂടെയോ ഒരു പൊതു ഇടത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ തോതിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഈ രണ്ട് വാദഗതികൾ ഇതിലേത് കേന്ദ്രം മുന്നോട്ട് വെച്ചാലും അത് ഒരു പൊതു ഇടത്തിൽ ചർച്ചയായാൽ അത് രാജ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് എന്ന നിലപാടായിരുന്നു കേന്ദ്രം അന്ന് സുപ്രീംകോടതിയിലും പാർലമെന്റിലും ഒക്കെ സ്വീകരിച്ചത്. ആ നിലപാട് ഇപ്പോൾ സുപ്രീംകോടതി അംഗീകരിച്ചിരിക്കുന്നു. ഒരു ഉത്തരവ് സുപ്രീംകോടതിയായി അന്വേഷണത്തിന് ഉണ്ടാകുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക സമിതിക്ക് സുപ്രീംകോടതി തന്നെ മുൻകൈ എടുത്ത് രൂപം നൽകുന്നു. ആ അന്വേഷണ പ്രത്യേക സമിതിയാകും ഈ വിഷയത്തിലെ ഹർജിക്കാരുടെ പരാതികൾ അന്വേഷിക്കുകയെന്ന് ഇന്നിപ്പോൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമിതിയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത ഇനി വരേണ്ടത്. വിദഗ്ധരെ ഉൾപ്പെടുന്ന സമിതിയാണ്. ഇതിൽ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ കോടതിയുടെ പ്രതിനിധികളോ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ ഈ ഹർജിക്കാരൊക്കെ ആവശ്യപ്പെട്ടത് റിട്ടയർഡായ ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ വേണം ഈ ഒരു അന്വേഷണം വേണമെന്നാണ്. എന്നാൽ അത്തരത്തിലൊരു കാര്യത്തിൽ കോടതി ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടില്ല. വിദഗ്ധരുണ്ടാകുമെന്ന് മാത്രമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസും ഒരു പരാമർശമായി പറഞ്ഞത്. ഇതിൽ ഉൾപ്പെടുത്തുന്ന വിദഗ്ധരിൽ ചിലർക്ക് ചില വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഉള്ളതിനാലാണ് ഈ പ്രഖ്യാപനം നീണ്ടുപോയതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ സമിതിയിൽ എന്തായാലും വിദഗ്ധരുണ്ടാകും. ചീഫ് റിട്ടയർഡായ ഏതെങ്കിലും ജഡ്ജി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. വിദഗ്ധർ മാത്രമാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ആ ഒരു പ്രസ്താവന വന്നത്. ഒരാഴ്ചയ്ക്കകം ഇതിൽ കൃത്യമായ അന്തിമ ഉത്തരവുണ്ടാകും. വിദഗ്ധ സമിതി രൂപീകരിച്ച് വിദഗ്ധ സമിതിയാകും കാര്യങ്ങൾ പരിശോധിക്കുക. നേരത്തെ കേന്ദ്ര സർക്കാരും സുപ്രീംകോടതിയെ അറിയിച്ചത് സമാനമായ കാര്യമായിരുന്നു. സത്യവാങ്മൂലം നൽകാൻ കഴിയില്ല എന്ന് നിരവധി തവണ സുപ്രീംകോടതിയിൽ കേന്ദ്രം ആവർത്തിച്ചിരുന്നു. സത്യവാങ്മൂലം നൽകാൻ കഴിയുമോ എന്ന് കേന്ദ്രത്തോട് കോടതിയും ചോദിച്ചിരുന്നു. അന്ന് കൃത്യമായ മറുപടി കേന്ദ്രം പറഞ്ഞിരുന്നത് സത്യവാങ്മൂലം കോടതി നൽകിയാൽ അത് പൊതുവിടത്തിൽ വലിയൊരു ചർച്ചയിലേക്ക് പോകും. അതുകൊണ്ട് അത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകാൻ തയ്യാറല്ല. പ്രത്യേക സമിതി രൂപീകരിച്ചാൽ ആ സമിതിക്ക് മുമ്പിൽ എല്ലാ കാര്യങ്ങളും കേന്ദ്രം വ്യക്തമാക്കും. ഒളിപ്പിക്കാൻ ഒന്നും തന്നെ കേന്ദ്രത്തിന് ഇല്ല എന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു. അന്നത്തെ കേന്ദ്രത്തിന്റെ വാദം ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ടാണ് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ ഇപ്പോൾ സുപ്രീംകോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം തന്നെ ഇക്കാര്യത്തിൽ അന്തിമ ഉത്തരവുണ്ടാകും. ഈ ഉത്തരവിലാവും ആരൊക്കെയാവും സമിതിയിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. രോഹിണി. ശരി ഉമേഷ്. പെഗാസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് അടുത്തയാഴ്ചയെന്ന് സുപ്രീംകോടതി. സി ജി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.